വിനായക ദാമോദർ സവർക്കർ എന്ന വീര സവർക്കറുടെ സ്മൃതി ദിനമായ ഇന്ന് അദ്ദേഹത്തിനോട് കേരളത്തിലുള്ളവരുടെ വിരോധ മനോഭാവത്തിനുള്ള കാരണം പൊളിച്ചെടുക്കി ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികല ഫേസ്ബുക്കിലാണ് ഇത് സംബന്ധിച്ച് കുറിപ്പ് എഴുതിയത് കുറിപ്പ് ഇങ്ങനെയാണ് എന്തിനാണ് സവർക്കറെ കുറിച്ച് പറയുമ്പോൾ ചിലർ പിന്നോട്ട് മാറുന്നത് ഇന്ന് അദ്ദേഹത്തെ ഒറ്റുകാരനാക്കി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ എന്തിന് മൗനിയായിരിക്കണം നമ്മുടെ സ്കൂളുകളിലെ ചരിത്രപാഠ പുസ്തകങ്ങളിൽ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടക്കല ചെയ്തിട്ടുള്ള മാവോയെ പോലുള്ള ആളുകൾ പോലും മഹാന്മാരായ ായി പഠിക്കുമ്പോൾ രാജ്യസ്നേഹിയായിരുന്ന സ്വതന്ത്ര സമരസേനാനിയായിരുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാരുടെ ഭീകര തടവറയായ കാലാപാനിയിൽ തടവില് കിടന്ന വീരസവർക്കറെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാതിരുന്നത് എന്തിന് ആരായിരുന്നു സവർക്കർ എന്ന് നമ്മളെ പഠിപ്പിക്കാത്തത് ആരാണ് എന്തിനാണ് അഹിംസാ മാർഗത്തിലൂടെ ഭാരതാംബയുടെ മോചനം സാധ്യമാകില്ല എന്ന് വിശ്വസിച്ചിരുന്ന സായുധ വിപ്ലവം മാത്രമാണ് അതിനുള്ള ഏക മാർഗം എന്നും വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു സവർക്കർ ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ആദ്യമായി സധൈര്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തിലകന്റെ നിർദ്ദേശാനുസരണം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ആദ്യമായി വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചുകൊണ്ട് ആയിരത്തി ഒക്ടോബർ പൂനെയിൽ പ്രതിഷേധം ആരംഭിച്ചത് ആയിരുന്നു ഇതോടെ ഫെർഗൂസൺ കോളേജിൽ നിന്നും അദ്ദേഹം പുറത്തായി ഇംഗ്ലണ്ടിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കോളനിവാസിയായ മുഴുവൻ വിദ്യാർത്ഥികളും എടുക്കേണ്ടതായിരുന്ന ബ്രിട്ടീഷ് രാജ്ഞിയോടുള്ള അജഞ്ചലമായ കൂറും വിധേയത്വം പ്രഖ്യാപിക്കുന്ന ഓത്ത് ഓഫ് അലീജിയൻസ് എന്ന പ്രതിജ്ഞ എടുക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ ശേഷവും ഡിഗ്രിയും ഗാന്ധിക്കും നെഹ്റുവിനുമൊക്കെ കിട്ടിയ ബാരിസ്റ്റർ പദവിയും നിഷേധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നിയമ നിയമവിദ്യാർത്ഥിനിയാണ് സവർക്കർ സ്വതന്ത്ര സമരത്തിലേക്ക് കാരണം ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബിരുദം പിൻവലിച്ച ആദ്യ ബിരുദധാരിയാണ് സവർക്കർ തൊട്ടുകൂടായ്മയ്ക്ക് അന്ത്യം കുറിച്ച ആദ്യ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം അതിനുവേണ്ടി മഹാരാഷ്ട്രയിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷേത്രം വരെ നിർമ്മിച്ചു ജീവിതത്തിൽ രണ്ടു തവണ നാടുകടത്തപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ തടവുകാരനാണ് സവർക്കർ പ്രകാശനം ചെയ്യപ്പെടും മുമ്പ് നിരോധിക്കപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പുസ്തകം എഴുതിയ ആദ്യ ഇന്ത്യൻ ചരിത്രകാരനാണ് സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഒന്ന് സുഹൃത്തായ മതൻലാൽ ഭീകര ബ്രിട്ടീഷ് ഓഫീസറായ കഴ്സൺ വൈസലിനെ വധിച്ചതോടെയാണ് സവർക്കർ നിരീക്ഷണത്തിലാകുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് നാസിക്കിലെ സവർക്കറുടെ അഭിനവ ഭാരത്തിലെ അംഗങ്ങൾ നാസിക് കളക്ടറായിരുന്ന എ എം ടി ജാക്സണെ കൂടി വധിച്ചതോടെ സവർക്കറെ അറസ്റ്റ് ചെയ്യാനും ഇന്ത്യയിലെത്തിച്ച് വിചാരണ നടത്തുവാനും ബ്രിട്ടീഷ് പോലീസ് സേന തീരുമാനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഭാരതത്തിലേക്ക് അയക്കാൻ ലണ്ടൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്ന കപ്പൽ മെർണീസയിൽ നങ്കൂരമിട്ടപ്പോൾ സവർക്കർ കടലിൽ ചാടി തീരത്തേക്ക് നീന്തി രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹം പിടിക്കപ്പെടുകയും തുടർന്ന് ചുമത്തപ്പെട്ട അനേകം കേസുകളുടെ പേരിൽ അദ്ദേഹത്തിന് അമ്പത് വർഷത്തെ ജയിൽ ശിക്ഷ വിധിക്കുകയും ക്രൂരതയ്ക്ക് പേരുകേട്ട കേട്ട ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി സവർക്കർ നിബന്ധനകളോടെ ജയിലിൽ നിന്ന് മോചിതനായെങ്കിലും അദ്ദേഹം വീട്ടുതടങ്കലായിരുന്നു പിന്നീട് രത്നഗിരിക്ക് പുറത്തു പോകാനോ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനോ പാടില്ല എന്നാക്കി നിബന്ധന ചുരുക്കി എന്നിട്ട് ആ സവർക്കർ ജയിലിലായി മൂന്നാം മാസം തന്നെ മാപ്പപേക്ഷ കൊടുത്തുവെന്ന് കിറ്റ് ഇന്ത്യ സമരത്തെ പോലും ഒറ്റിയ ചരിത്രമുള്ളവരും സ്വാതന്ത്ര്യ സമരം ത്തെ ജീവന ഉപാധിയാക്കി നടക്കുന്നവരും പറയുമ്പോൾ നമ്മൾ എന്തിനും മിണ്ടാതിരിക്കണം മാപ്പപേക്ഷ കൊടുത്തിട്ട് പിന്നെയും എന്തിനായിരുന്നു അദ്ദേഹത്തെ അതേ തന്നെ പത്ത് കൊല്ലം തുടർച്ചയെ തടവിലിട്ടത് അതിനുശേഷം എന്തിനായിരുന്നു വീട്ടുതടങ്കിലിട്ടത് എന്ന് തിരിച്ചു ചോദിക്കേണ്ടേ എന്തിനാണ് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള പ്രഭുത്വർ എതിർക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നും രാജ്യത്തിനും ദേശീയതയ്ക്കും എതിരെ നിലപാടെടുത്തവരാണ് സവർക്കറെ വിമർശിക്കാൻ വരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ഇരുപത്തെട്ടിന് സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയപ്പോൾ സവർക്കർ എന്ന ധീരദേശ ിയുടെ ജീവിതത്തെ അറിയാൻ മുപ്പത് ലക്ഷം വിവരണ പത്രിക കൂടി അടിച്ചു രാജ്യത്ത് വിതരണം ചെയ്തിരുന്നു ദീർഘമായ ആ വിവരണ പത്രിക അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ രാജ്യസ്നേഹികളുടെ ഹൃദയത്തിൽ നിന്നും പച്ച പിടിച്ചു നിൽക്കും ആ തലമുറയിലെ മഹാത്മാക്കളുടെ ഗണത്തിൽ രാജ്യമുള്ള കാലത്തോടം അദ്ദേഹം ഗണിക്കപ്പെടും ദിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം നേതാക്കളോട് സവർക്ക പറഞ്ഞത് നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ നിങ്ങളെതിർത്താൽ നിങ്ങളെ അവഗണിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്യും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മരുന്നുകളും ഭക്ഷണവും ഉപയോഗിച്ച അദ്ദേഹം ഇത് ആത്മഹത്യയല്ല ആത്മാർപ്പണമായിരുന്നു എന്നതായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരുവന്റെ ജീവിത ദൗത്യം അവസാനിക്കുകയും സമൂഹത്തെ സ്നേഹിക്കാനുള്ള കഴിവ് ഇല്ലാതാവുകയും ചെയ്താൽ ജീവിതം അവസാനിപ്പിക്കുക എന്നതാണ് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനും നല്ലത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറിന് തന്റെ എൺപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം ദേഹവിയോഗം ചെയ്തു അദ്ദേഹത്തിന്റെ ധീരസ്മൃതികളിൽ രാഷ്ട്രത്തിന്റെ പ്രണാമം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിച്ചത് അതെ സവർക്കർ വീരനായിരുന്നു വീര സവർക്കർ